Dear students, welcome back to our geography class. കഴിഞ്ഞ ദിവസം പ്രകൃതിയുടെ കൈകളാൽ എന്ന പാഠഭാഗം നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇന്ന് പുതിയ ഒരു പാഠഭാഗവുമായി കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ആരംഭിക്കാൻ പോകുന്ന പാഠഭാഗത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ദേശീയ വരുമാനം എന്നാണ്. നമ്മുടെ പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ പാഠമാണിത്, ദേശീയ വരുമാനം. സോ എന്താണ് ദേശീയ വരുമാനം എന്ന് ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ പാഠഭാഗം ആരംഭിക്കുന്നത്. എന്താണ് ദേശീയ വരുമാനം? കുടുംബ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് ഉണ്ടാകുന്ന മൊത്തത്തിൽ ഒരു വർഷത്തിലോ ഒരു മാസത്തിലോ ലഭിക്കുന്ന വരുമാനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കുടുംബ വരുമാനം എന്ന് പറയാൻ കഴിയും, അല്ലേ? എന്നതുപോലെ ഒരു രാഷ്ട്രത്തിന് ഒരു വർഷം ലഭിക്കുന്ന വരുമാനത്തെ നമുക്ക് എന്ത് പറയാം? ദേശീയ വരുമാനം എന്ന് പറയാം. അതായത് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് ദേശീയ വരുമാനം. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ഉണ്ട്. അവയിൽ നിന്നെല്ലാം ഒരു രാജ്യത്തിന് ഒരു വർഷം എത്ര വരുമാനമാണോ ലഭിക്കുന്നത്, ആ വരുമാനത്തെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ദേശീയ വരുമാനം എന്ന്. ഇനിയോ ഒന്നുകൂടി നന്നാക്കി പറഞ്ഞാൽ, ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ പണമൂല്യം, അതിൻ്റെയൊക്കെ പൈസ കണക്കാക്കിയാൽ എത്രയാണോ ലഭിക്കുന്ന തുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ദേശീയ വരുമാനം എന്ന് പറയുക എന്നും നമുക്കെന്ത് ചെയ്യാം? ദേശീയ വരുമാനത്തെ നിർവചിക്കാം. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെ എന്ത് വിളിക്കാം? ദേശീയ വരുമാനം എന്ന് വിളിക്കാം. ഇനിയോ ഒരു രാജ്യത്തിന് ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് വരുമാനം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ദേശീയ വരുമാനത്തിന്റെ സ്രോതസ്സുകളേവാ? നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മൂന്ന് രൂപത്തിലാണ് അല്ലെങ്കിൽ മൂന്ന് തരത്തിലാണ് ഒരു രാജ്യത്തിന് വരുമാനം ലഭിക്കുന്നത്, മൂന്ന് മേഖലകളിൽ നിന്നാണ്. ഒന്നാമത്തേത് കാർഷിക മേഖല അല്ലെങ്കിൽ പ്രാഥമിക മേഖല. രണ്ടാമത്തേത് വ്യവസായ മേഖല അല്ലെങ്കിൽ ദ്വിതീയ മേഖല. മൂന്നാമത്തേത് സേവന മേഖല അല്ലെങ്കിൽ തൃതീയ മേഖല. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് നേരിട്ട് നടത്തുന്ന കുറെ പ്രവർത്തനങ്ങൾ. ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വസ്തുക്കളെ ഉപയോഗിച്ച് നടത്തുന്ന മറ്റ് പ്രവർത്തനങ്ങൾ. തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ പ്രാഥമിക മേഖലയിൽ നിന്നും ദ്വിതീയ മേഖലയിൽ നിന്നും കിട്ടുന്ന വസ്തുക്കൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മേഖല. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഇവിടെ നമുക്ക് അതൊന്നും പഠിക്കാനില്ല. ഇവിടെ നമുക്ക് ദേശീയ വരുമാനത്തിന്റെ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും തൃതീയ മേഖലയുമാണ്, അല്ലെങ്കിൽ കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും സേവന മേഖലയുമാണ് എന്ന് പഠിച്ചു വച്ചാൽ മതി. അപ്പോ ചില ആളുകൾക്കൊരു സംശയം ഉണ്ടാവും, എന്തിനാണ് ഒരു രാജ്യത്തിന്റെ മൊത്തം വരുമാനം ഓരോ വർഷവും കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്തിനാണ്? എന്തിനാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? ദേശീയ വരുമാനം കണക്കാക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് എന്ന് ചില ആളുകൾക്കെങ്കിലും സംശയമുണ്ടാവും. അപ്പോൾ അതാണ് ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്, ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്തിന് എന്നുള്ളത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ. ദേശീയ വരുമാനം കണക്കാക്കേണ്ടതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്താൻ. അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ
ഈ വർഷം നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് എത്ര വളർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ദേശീയ വരുമാനവും കണ്ടെത്തിയിരിക്കണം. ഈ വർഷത്തെ ദേശീയ വരുമാനവും കണ്ടെത്തിയിരിക്കണം. അതാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെ രാജ്യത്തിന് സാമ്പത്തികമായിട്ട് എത്ര വളർച്ചയുണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ സഹായിക്കും. രണ്ടാമത്തേത്, രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാൻ. അതായത് ഒരു രാജ്യത്തെ ദേശീയ വരുമാനം ഇത്രയാണ്, മറ്റൊരു രാജ്യത്തെ ദേശീയ വരുമാനം ഇത്രയാണ് എന്ന് കണക്കാക്കിയാൽ ആ രാജ്യവും ഈ രാജ്യവും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതാണ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പരസ്പരം താരതമ്യം ചെയ്യാനും ദേശീയ വരുമാനം കണ്ടെത്തുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, അതിന് സാധിക്കും എന്നാണ് പറയുന്നത്. മൂന്നാമത്തേത്, സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന്. സമ്പദ്ഘടന ഒരു രാജ്യത്തെ സമ്പത്തിലേക്ക് പ്രാഥമിക മേഖല എന്തൊക്കെ തന്നു, ദ്വിതീയ മേഖല എന്തൊക്കെ തന്നു, തൃതീയ മേഖല എന്തൊക്കെ തന്നു എന്നിങ്ങനെ സമ്പദ്ഘടനയിലേക്ക് വിവിധ മേഖലകൾ എന്തെല്ലാം സംഭാവനകളാണ് നൽകിയത് എന്ന് മനസ്സിലാക്കാനും ആര് സഹായിക്കുന്നു, ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെ നമുക്ക് കഴിയുന്നു. അടുത്ത കാര്യം എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ. ഒരു രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ, സാമ്പത്തികമായി ഒരു രാജ്യം എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും എന്ത് കണക്കാക്കുന്നതിലൂടെ സാധിക്കും, ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെ സാധിക്കും. കഴിഞ്ഞ വർഷം ദേശീയ വരുമാനം ഇത്രയാണ്, ഈ വർഷത്തെ ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞു, അപ്പോൾ ഇവിടെ സാമ്പത്തിക മേഖലക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അങ്ങനെ സാമ്പത്തിക മേഖല എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെ സാധിക്കും. പിന്നെയോ, വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സർക്കാരിനെ സഹായിക്കുന്നതിന്. ദേശീയ വരുമാനം കണക്കാക്കിയാൽ ആ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും, വിവിധ തരത്തിലുള്ള പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളുമെല്ലാം നടത്താനും ആസൂത്രണം ചെയ്യാനും സാധിക്കും. അവസാനമായിട്ട് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പരിമിതികളും മേന്മകളും കണ്ടെത്തുന്നതിന്. ദേശീയ വരുമാനം കണ്ടെത്തുന്നതിലൂടെ ആ രാജ്യത്തുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാം പരിമിതികളുണ്ട്, എന്തെല്ലാം മേന്മകളുണ്ട് എന്ന് കണ്ടെത്താനും കഴിയും. എന്താണ് സാമ്പത്തിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, സാമ്പത്തിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയാം. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കൃഷിപ്പണി ചെയ്യുന്നു, എന്തിനാണ്, പണം ഉണ്ടാക്കാൻ. ഒരാൾ വാഹനം ഓടിക്കുന്നു, എന്തിനാണ്, പണമുണ്ടാക്കാൻ. സോ സാമ്പത്തികമായി എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സാമ്പത്തിക പ്രവർത്തനം എന്നാ പറയാം. സോ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാം പരിമിതികളുണ്ട്, എന്തെല്ലാം മേന്മകളുണ്ട് എന്ന് ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളായിക്കൊണ്ട് നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന്, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. രണ്ടാമത്തേത്, രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥ താരതമ്യം ചെയ്യാൻ. മൂന്നാമത്തേത്, സമ്പദ്ഘടനയിലേക്ക് വിവിധ മേഖലകളുടെ സംഭാവനകൾ എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ. നാലാമത്തേത്, സാമ്പത്തിക രംഗം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ. അഞ്ചാമത്തേത്, വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളും എല്ലാം ആസൂത്രണം ചെയ്യാൻ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാം പരിമിതികളുണ്ട്, എന്തെല്ലാം മേന്മകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ. ഇത്രയും കാര്യങ്ങൾക്ക് ദേശീയ വരുമാനം എന്തു ചെയ്യും, സഹായിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ ഏതൊക്കെയാണ്, ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ചില ആശയങ്ങൾ എന്ന് ചോദിച്ചാൽ,
ഒന്നാമത്തേത് മൊത്ത ദേശീയ ഉൽപ്പന്നം, രണ്ടാമത്തേത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, മൂന്നാമത്തേത് അറ്റ ദേശീയ ഉൽപ്പന്നം, നാലാമത്തേത് പ്രതിശീർഷ വരുമാനം. മൊത്ത ദേശീയ ഉൽപ്പന്നം, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, അറ്റ ദേശീയ ഉൽപ്പന്നം, പ്രതിശീർഷ വരുമാനം. ഈ നാലെണ്ണം ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രത്യേക ആശയങ്ങളാണ്. അതിലാദ്യം നമുക്ക് എന്താണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നാണ് പഠിക്കേണ്ടത്. മൊത്ത ദേശീയ ഉൽപ്പന്നം എന്താണ് എന്നാണ് പഠിക്കേണ്ടത്. അതായത് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ഉൽപ്പന്നങ്ങളുടെയും അന്തിമ സേവനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം. എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഈ അന്തിമ വസ്തുക്കൾ, അന്തിമ വസ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ധരിച്ചിരിക്കുന്ന ഈ ഷർട്ട്, ഈ ഷർട്ടാണ് ഒരു അന്തിമ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഇത് ഇതിനു മുമ്പ് നൂലുകളായും തുണികളായും പല ഭാഗത്തായിരുന്നു. ഇത് നൂലുകളും തുണികളും ബട്ടണും കാര്യങ്ങളും എല്ലാം തുന്നിച്ചേർത്തൊരു ഷർട്ട് എന്ന രൂപമായി. ഇതിനി മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയില്ല. ഇതാണ് അന്തിമ ഉൽപ്പന്നം. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേന, ആ പേനക്ക് എന്താണ് പല ഭാഗങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ പല ഭാഗങ്ങളായിരിക്കും, പക്ഷെ അത് എല്ലാം കൂട്ടിച്ചേർത്തൊരു പേനയാകുമ്പോഴാണ് അതൊരു അന്തിമ ഉൽപ്പന്നമാവുന്നത്. സോ അങ്ങനെ ഒരു രാജ്യത്ത് ഉണ്ടാക്കുന്ന എല്ലാ ഇത്തരത്തിലുള്ള അന്തിമ ഉൽപ്പന്നങ്ങളുടെയും അന്തിമ സേവനങ്ങളുടെയും ആകെ പണമൂല്യം, അതിൻ്റെ മൊത്തം പണം കണക്കാക്കുക, എല്ലാ അന്തിമ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും പണം കണക്കാക്കുക, ആ പണമൂല്യത്തെയാണ് എന്ത് പറയുക, ആ രാജ്യത്തിൻ്റെ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തുണ്ടാക്കുന്ന എല്ലാ അന്തിമ വസ്തുക്കളുടെയും അന്തിമ സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇനിയോ, ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുക. നിങ്ങൾ വീട്ടിൽ കലണ്ടർ എടുത്തു നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 1-ന് ഒരു പ്രത്യേകത കാണാം. വിഡ്ഢി ദിനം അല്ല, ഏപ്രിൽ 1-ന് നമ്മുടെ കലണ്ടറുകളിൽ കാണാം സാമ്പത്തിക വർഷാരംഭം എന്നാ കാണാം. അതായത് നമ്മൾ സാധാരണ ഒരു വർഷം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ജനുവരിയിൽ തുടങ്ങി ഡിസംബറിൽ അവസാനിക്കും. എന്നാൽ ഇന്ത്യയിൽ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് ഏപ്രിൽ 1-ന് തുടങ്ങി മാർച്ച് 31-നാണ് അവസാനിക്കുക. അപ്പൊ ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ഏപ്രിൽ 1-ന് തുടങ്ങി മാർച്ച് 31-ന് അവസാനിക്കും. ഈ സാമ്പത്തിക വർഷത്തിലാണ് എന്ത് ചെയ്യുന്നത്, രാജ്യത്തെ മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നത്. ഒരു രാജ്യത്തെ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തുള്ള അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പണം എത്രയാണ് എന്ന് കണക്കാക്കുന്നതിനെയാണ് എന്ത് പറയാ, മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അല്ലേ. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്താണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറഞ്ഞാല്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു സാമ്പത്തിക വർഷം, ആ സാമ്പത്തിക വർഷത്തിലെ ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ചുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയാം. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിലെ വിവിധ ആളുകൾ മറ്റു പല രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. അവരുടെ വരുമാനമോ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളോ ഒന്നും എന്തിലുൾപ്പെടില്ല, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ഉൾപ്പെടില്ല. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന
സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൊത്തത്തിലുള്ള പണമൂല്യത്തെയാണ് എന്ത് പറയാ, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയാം. ഈ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ വരുമാനമോ അല്ലെങ്കിൽ അവരുടെ അവർ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളോ അവർ എന്തെങ്കിലും സംരംഭങ്ങൾ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ലാഭമോ ഒന്നും മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ഉൾപ്പെടുത്തുകയില്ല. പിന്നെ മൂന്നാമത്തേത് അത്യദേശീയ ഉൽപ്പന്നം. അത്യദേശീയ ഉൽപ്പന്നം എന്താണ്? അത്യദേശീയ ഉൽപ്പന്നം, നമ്മൾ എന്തൊരു സാധനം വാങ്ങിയാലും കുറച്ച് ഉപയോഗിച്ചാൽ അതിന് ചില കേടുപാടുകൾ സംഭവിക്കാറുണ്ട് അല്ലേ. നമ്മൾ എന്തൊരു സാധനം, ഇപ്പൊ ഒരാളൊരു വണ്ടി വാങ്ങി, പുതിയൊരു വാഹനം വാങ്ങി, നമ്മൾ ചോദിക്കുക ഫ്രഷ് ആണോ സെക്കൻഡ് ഹാൻഡ് ആണോ എന്ന് ചോദിക്കും. എന്താണ് ഈ സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ? ഒരാൾ ഉപയോഗിച്ച വസ്തുവാണ് അല്ലെ. അങ്ങനെ ഉപയോഗിച്ച് കേടുവരുന്ന വസ്തുക്കള് അവർക്ക് ഫ്രഷിന്റെ വില കിട്ടുമോ? കിട്ടൂല. അല്ലെങ്കിൽ ഉപയോഗിച്ച വസ്തു നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ കേട് വരണ്ട, കച്ചവടം ചെയ്യുമ്പോൾ ഫ്രഷായ സാധനത്തിന്റെ വില കിട്ടുമോ? കിട്ടില്ല. ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മൾ എന്തെങ്കിലും കേട് വന്നാൽ നമ്മളത് ശരിയാക്കും. ആ ശരിയാക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? പണം കൊടുക്കും ഇല്ലേ. അങ്ങനെ കൊടുക്കുന്ന പണത്തെയാണ് നമ്മൾ എന്ത് പറയാ, തേയ്മാന ചെലവ് എന്ന് പറയാം. എന്താ പറയാ? തേയ്മാന ചെലവ്. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുക, അപ്പോൾ കിട്ടുന്നതാണ് അത്യദേശീയ ഉൽപ്പന്നം. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നതാണ് അത്യദേശീയ ഉൽപ്പന്നം. സോ അത്യദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ അതിന്റെ സമവാക്യം എന്തായിരിക്കും? അത്യദേശീയ ഉൽപ്പന്നം ഈസ് ഈക്വൽ ടു മൊത്ത ദേശീയ ഉൽപ്പന്നം മൈനസ് തേയ്മാന ചെലവ്. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറക്കുമ്പോഴാണ് നമുക്ക് അത്യദേശീയ ഉൽപ്പന്നം കിട്ടുക. മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാല് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും മൊത്തം പണം, അതിനെയാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയാം. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറഞ്ഞാല് രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം. അത്യദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാല് മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് പിന്നീട് അതിലേക്ക് വരുന്ന തേയ്മാന ചെലവുകളൊക്കെ കുറച്ചാൽ കിട്ടുന്നതാണ് അത്യദേശീയ ഉൽപ്പന്നം. പിന്നെ അവസാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് പ്രതിശീർഷ വരുമാനം. പ്രതിശീർഷ വരുമാനം എന്താണ്? പ്രതിശീർഷ വരുമാനം ആളോഹരി വരുമാനം എന്ന് പറയും. ആളോഹരി വരുമാനം പഠിക്കാൻ സുഖമാണ്. നമ്മുടെ വീട്ടിൽ 10 അംഗങ്ങളുണ്ട്. ആ 10 അംഗങ്ങളുടെ അടുത്തേക്ക് ഒരു 100 രൂപ തന്നു ഒരാൾ, എന്നിട്ട് പറയണം ഈ 100 രൂപ നിങ്ങൾ 10 ആളുകളും വീതം വെച്ചെടുത്തു എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. നമ്മളതെങ്ങനെ വീതം വെക്കുക? ആ 100നെ 10 കൊണ്ട് ഹരിക്കും. അപ്പോഴെന്ത് കിട്ടും? 10 ഉത്തരം കിട്ടും. ആള് ഓരോരുത്തർ എന്ത് ചെയ്യും? 10 വീതം രൂപ എടുക്കും ഇല്ലേ. അത് തന്നെയാണ് ആളോഹരി വരുമാനം. ദേശീയ വരുമാനത്തെ മൊത്തം ജനസംഖ്യ കൊണ്ട് ഹരിക്കുക, അപ്പോൾ കിട്ടുന്നതാണ് ആളോഹരി വരുമാനം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം. ഒരു രാജ്യത്തെ ദേശീയ വരുമാനം കണക്കാക്കുക, എന്നിട്ട് ആ ദേശീയ വരുമാനത്തെ ആ രാജ്യത്ത് എത്ര ജനങ്ങളുണ്ട് എന്ന എണ്ണം കൊണ്ട് ഹരിക്കുക, അപ്പോൾ ഒരു ഉത്തരം കിട്ടുമല്ലോ. അതാണ് പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം. പ്രതിശീർഷ വരുമാനം കാണാനുള്ള സമവാക്യം എന്ന് പറഞ്ഞാല് ദേശീയ വരുമാനം ഹരിക്കണം ആകെ ജനസംഖ്യ, ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുക. എന്തിനാണ് പ്രതിശീർഷ വരുമാനം കണക്കാക്കുന്നത്? നമുക്ക് തരാനാണോ? അല്ല, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ. ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം കണക്കാക്കി. അതായത് ഒരു ഇന്ത്യക്കാരന് ഒരു വർഷം 3 രൂപ പ്രതിശീർഷ വരുമാനമുണ്ട്. മറ്റു രാജ്യക്കാര് അവരുടെ പ്രതിശീർഷ വരുമാനം കണക്കാക്കി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇന്ത്യയെയും മറ്റു രാജ്യത്തെയും താരതമ്യം ചെയ്യാൻ കഴിയും. അതാണ് ആളോഹരി വരുമാനം, പ്രതിശീർഷ വരുമാനം. ഈ 4 എണ്ണമാണ് എന്തിനെക്കുറിച്ച്? ദേശീയ വരുമാനത്തെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട 4 ആശയങ്ങൾ. മൊത്ത ദേശീയ വരുമാനം, മൊത്ത ആഭ്യന്തര വരുമാനം, അത്യദേശീയ വരുമാനം,
പ്രതിശീർഷ വരുമാനം. ഓക്കെ, സോ ഇത്രയും ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ചിലപ്പോൾ മനസ്സിലാവാൻ ഒരു പ്രാവശ്യം ക്ലാസ് കേട്ടൊന്നും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല, രണ്ടോ മൂന്നോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കുക, നന്നായിട്ട് വായിക്കുക, പഠിക്കുക. ഓക്കെ, നമുക്കിതിന്റെ ബാക്കി ഭാഗവുമായി കൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.